Fevi, keep going with the video, guys. Hi guys, welcome back to the channel. Guys, appendellana sugal ellarkum. Appo guys, njan veendum vannittunde. Innu guys, njan vannittullathu. Nammal oru pratheeka tharam video cheyanana guys. Adhaayathu innu nokku, ivide hibayum illa, aarum illa guys. Innu njan mathra vannittullo. Because oru kaaranam undu. Innu njan hibakku vendi korchu sadhanangalokke vaangittunde. മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പണിയും കൂടി കൊടുക്കുന്നുണ്ട്. കുറേ കാലമായി നമ്മൾ ഹിബക്ക് പണിയൊക്കെ കൊടുത്തത്. അപ്പോൾ ഹിബക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരം കൊടുത്തിട്ട് ഗൈസ്, അഹങ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ലാസ്റ്റ് ഡേഞ്ചറസ് വീഡിയോ ആണ്. ആരും നിങ്ങൾ ഇന്നെ ആരും തെറിയൊന്നും പറയരുത് പ്ലീസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിന്ന് ഹിബക്ക് ഫേവിക്ക് വെച്ചിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഹിബക്ക് വേണ്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇത്രയും ലിപ്സ്റ്റിക്ക് ഞാൻ ഹിബക്ക് വേണ്ടിയിട്ട്, ഇതല്ല, ഇത്രയും ലിപ്സ്റ്റിക്ക് ഞാൻ ഹിബക്ക് വേണ്ടി വാങ്ങിയത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഹിബക്ക് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിയതാണ്. നമുക്ക് ഇട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഹിബനെ കൂടി ഇടിയിപ്പിക്കുന്ന നേരത്ത് ഞാൻ നൈസായിട്ട് ഈ ഫെവിക്ക് അങ്ങോട്ട് ഇടിയിപ്പിക്കും ഗൈസ്. ഇത് ഹിബൻ്റെ ചുണ്ടുമലിടാൻ വേണ്ടി പോകും നമ്മൾ ഫെവിക്ക്. എങ്ങനെയുണ്ട്, പൊളിക്കില്ല ഗൈസ്? അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഹിബനെ കൂടി ഫെവിക്ക് ഹിബൻ്റെ ചുണ്ടുമല് ഇട്ട് കൊടുക്കുക ഗൈസ്. കുറച്ച് ഹിബക്ക് കുറച്ച് സംസാരം കൂടിയിട്ടുണ്ട്, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കുറച്ചൊരു ടോക്സിക് പണി തന്നെ ആയിക്കോട്ടെ ഹിബക്ക് ഉള്ള ടോക്സിക് പണി ഗൈസ്. ടോക്സിക് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം, കൂടെ തന്നെ നൈസായിട്ട് ഫേവിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോ വാങ്ങിയത്, നമുക്ക് തരാൻ മറന്നു. ടെക്നോളജി ഗൈസ്, ഇത് പോളി സാധനം ആട്ടോ. കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന സ്ലേറ്റ് ഒക്കെ എമ്മര ഹൈ ടെക്നോളജി ഒന്ന് കാണിച്ചു കൊടുത്തേ ഗൈസ്. നമ്മളിപ്പോ എഴുതി, എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടൺ നിക്കിയാൽ അത് പോകും. എമ്മര സ്ലേറ്റ് അല്ലേ ഹിബ, പോളി തന്നെ മോനെ ഗൈസ്. ഇത്രയും വലിയ ഒരു മുന്നേറ്റം സ്ലേറ്റിന്റെ ഫാക്ടറിയിൽ നടന്നിരുന്നുള്ള ഞാൻ ഇപ്പോൾ ഈ എടുത്ത് അറിയുന്ന ഗൈസ്. ഇത് നമ്മളെ ക്യാമറമാൻ ബുക്ക് ചെയ്ത സാധനമാണ്. നോക്കി ഹിബ, ഇത് നോക്കിയില്ലേ ഹീറോ, ഒന്നേ രണ്ടേ മൂന്നേ നാല് അഞ്ച്, പൊളിയായില്ലേ? ഒരു ചുണ്ടുമോ കളറ് മറ്റേ ചുണ്ടുമോട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഹിബക്ക് ഞാൻ ലിപ്സ്റ്റിക് കൊടുത്ത്, ഇതൊക്കെ നമ്മളെ റിയോ. എനിക്ക് പുറത്തുനിന്ന് ചെറിയ പൈസ കിട്ടിയതാ, ഞാൻ ബ്രാൻഡ് മാത്രമേ ഇടാറുള്ളൂ. ഇപ്പൊ കുറച്ചേരത്തൊന്ന് പിടിച്ചേ, എനിക്ക് അടുക്കളയിലേ മമ്മി വിളിക്കുന്നുണ്ട്. കൊച്ച് കള ഓരോന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിട്ട് മുപ്പത്തിക്ക് എന്തോ അടുക്കളയിൽ എന്തോ പരിപാടി ഉണ്ട്. ഗൈസ്, അപ്പം എന്തായാലും നമ്മളെ ബംഗൂന് ട്യൂഷൻ ഒന്നും ഇല്ല, ലീവാണ്. അപ്പൊ ചെക്കൻ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണ്ട്. മമ്മിക്ക് ഒന്നും ഒരു ലിപ്സ്റ്റിക് കൊടുത്തല്ലോ, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടൂല, ഇടൂലേ? ഒന്നും എടുത്തോ, വെറുതെ വെച്ചു. ബ്ലാക്ക് ലിപ്സ്റ്റിക് ഇടല്, നിങ്ങളെ മറ്റേ കിയാ എന്താ ഒരു പേര്, കിയാ പറയോ അല്ല ചേ, ഇടുന്നതായിട്ട് കാണിച്ചു തരുന്നു. അതെ, അത് പൊളിക്കും, അത് പൊളിക്കും. അപ്പൊ നമ്മള് ഹിബക്ക് ഓരോ ലിപ്സ്റ്റിക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഹിബ എന്നാ പിടിച്ചോ? ഞാൻ ഓൾറെഡി ഒന്ന് ഇടുന്നത് ഷെയ്ഡ് 0 1 0. ഇത് ഭയങ്കര കോസ്റ്റ്ലി ലിപ്സ്റ്റിക് ആണ്. ഫസിക്കാക്കൊക്കെ ആയതുകൊണ്ട് എത്ര രൂപയൊക്കെ കിട്ടിയേ? ഉള്ളി അറബിയില് 80 രൂപയ്ക്ക് എത്ര പറയാ? അറബിയില് പറഞ്ഞു നല്ല കുറച്ച് പവർ ആവും. അപ്പൊ ഞാൻ ഇടാണ്. എങ്ങനെയുണ്ട്? അത്യാവശ്യം നൈസ് ആണല്ലേ അല്ലേ ഇവ? ഇത് രസണ്ട് അല്ലേ? നൈസ് കളറ് ഓവർ കാണൂല, ഇട്ടത് അറിയാത്തൊരു ടൈപ്പ് ലിപ്സ്റ്റിക്. ആ അതന്നെ അതന്നെ അതന്നെ. ഓ അറിയാതെ കൂടെ നമ്മള് പറയാനുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ നമ്മളെ ഹിബന്റെ ലിപ്സ്റ്റിക് പരിപാടി കഴിഞ്ഞ്, ഇനി ഒന്ന് ഇന്റെ വക ഹിബ. ആ ലിപ്സ്റ്റിക്
ഞാൻ വെറുതെ വാങ്ങിയതാ. ഞാൻ ഒരു ഫിലിമിലൊക്കെ കണ്ടല്ലേ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങി കൊടുക്കണേ. അപ്പൊ ഞാനും ട്രൈ ചെയ്ത് വിചാരിച്ചു. അപ്പൊ ഇനി ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ ഹിബക്ക് ഇതാണ് ഇട്ട് കൊടുക്കാൻ പോണേ. കണ്ണോട്ട് വെറുതെ ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കസാല കിടക്കാം. ഗൈസ് കൊറേ കാലമായി ഗൈസ് എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊറേ ആൾക്കാർ മേക്കപ്പ് പേജ് ഒക്കെ തുടങ്ങി. എനിക്കും ആഗ്രഹം ഉണ്ടായി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇടാൻ പോവട്ടോ. കണ്ണൂട്ട് കണ്ണൂട്ട് അല്ലേ ബങ്കു ബങ്കു കണ്ണൂട്ടല്ലേ ആ കണ്ണൂട്ടല്ലേ പുറത്തു കൂടെ ആക്കരുത്. ഉള്ളു കൂടെ നല്ല വൃത്തിക്ക് ഇന്നാ. ഞാൻ അങ്ങനെ വൃത്തിക്ക് ഇന്നാവാ. ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഈ ചുണ്ട് തുറക്കണ്ട, തുറന്നാ നല്ല വേദനയാവും. തുറക്കാൻ നോക്കണ്ടേ, ഈ ബസീനാണ്. ഞാൻ കുറച്ച് ഉണങ്ങിയാലേ, ഞാൻ പൊടിച്ചാലേ കിട്ടുള്ളൂ. ഇപ്പൊ തുറന്നാലേ ചുണ്ട് മൊത്തം പൊള്ളു കേട്ടോ. ഗൈസ് ഞാൻ ഉള്ള പറയാം. എങ്ങനെയുണ്ട് സാധനം? അമ്മയുണ്ട്, ചൊറിയുണ്ടെന്നോ? അതെന്റെ സ്വഭാവല്ലേ, അങ്ങനെ കിടക്ക് ചൊറിയും. ഇപ്പൊ അനക്കരുത് ഗൈസ്, ചുണ്ടിപ്പ അനക്ക സീനാണ്. ഞാൻ അറിയാതെ പറ്റി പറ്റി, എനിക്ക് തോന്നിക്ക് ഇത് ചെയ്യണ്ടെന്ന്. കുറയ്ക്കാനൊക്കെ വരുന്നുണ്ടോ? എനിക്ക് ഇത് ഉണങ്ങി ഞാൻ ശരിയാക്കി തരാം. സീനായാലോ ഹിബ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് നോക്കി ട്രൈ ചെയ്യ ഹിബ, ട്രൈ ചെയ്യ ഹിബ. വെറുതെ മറ്റേ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയത്. ഒന്ന് നോക്കി നോക്ക്, കിട്ടുന്നില്ല. മെല്ലെ മെല്ലെ നിക്ക് നിക്ക്, ഞാൻ ഒന്ന് ട്രൈ ചെയ്തരാം. ഞാൻ ട്രൈ ചെയ്തരാം നിക്ക്, മെല്ലെ മെല്ലെ ഓരോ ഭാഗത്ത് നിക്ക് നിക്ക്. ഇതിനെ കൊണ്ട് തന്നെ പൊട്ടിച്ചതരാം, ഇതിന് ഈ ഭാഗത്ത് കൊണ്ട് പൊട്ടിച്ചതരാം. ഓ രക്ഷപ്പെട്ടിട്ടോ ഇതേ മോനെ. ഗൈസ് നോക്കിയ ഇത് തീരെ പവർ ഇല്ലാത്ത വൈകിക്കാല ഹിബ. ഒട്ടിക്കുന്നതിനുണ്ട്, നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഇതാണ് ട്വിസ്റ്റ്. ഓക്കെ കേട്ടോ, നമുക്ക് മൊത്തം തൊയ്വാക്കിട്ടോ. ഇത് കാര്യ സാധനം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് സാധാരണ പശ ഇറക്കുക, അതായത് ഈ ഫെവിക്കോളോ, അല്ലെങ്കിൽ ഇതാ നമ്മളെ പണ്ടത്തെ സ്കൂളിലെ ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന, മറ്റേ പഞ്ചായത്ത് ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന സാധനം. നമുക്ക് നൈസായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് മുറിച്ചെടുക്കട്ടോ. ഗൈസ് അപ്പൊ ഈ സാധനം ഞാൻ നൈസായിട്ട് ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ ഒരു ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നില്ലേ, സെറ്റല്ലേ. ഒരു പഞ്ചിന് വേണ്ടിട്ട് ഗൈസ് മടക്കാണ് ഇവിടെ സെറ്റ്. ഗൈസ് സെറ്റായിട്ടോ, സംഭവം സെറ്റായിരിക്കുകയാണ്. ഇനി പണി കൊടുക്കാം. ഓക്കെ ഭയങ്കരം തന്നെ. ഫെവിക്കല്ല ഇത് നോക്കി, ഇത് ഫെവിക്കോളാണ് കണ്ടോ. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഫെവിക്കോൾ നിറച്ചതാ. എങ്ങനെയുണ്ട് ഹിബ, മോളില്ലേ നമ്മളെ ഐഡിയ? ഗൈസ് ഇതിൽ ഞാൻ ഹിബക്കല്ല പ്രാങ്ക് കൊടുത്തത്, നിങ്ങൾക്കാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്തിരിക്കുന്നത് അല്ലേ ഹിബ. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പരസ്പരം പ്രാങ്ക് ചെയ്തിട്ട് എന്താ കാര്യം? ഇടക്കിടക്ക് നിങ്ങളും പ്രാങ്ക് ചെയ്യണ്ട അല്ലേ ഹിബ. ചൊറിയുന്നുണ്ട്, കഴുകിക്കാൾ ഓവർ ഇതാക്കണ്ട. അതിൽ കുറച്ച് വിശക്കെ ഉള്ള സാധനം. ഓ തീറ്റപ്പണ്ട തീറ്ററപ്പായി, പക്ഷെ ഇവന്റെ വയറ്റിലും ശരീരത്തിലും ഒന്നും കാണില്ല, അതാണ് കോമഡി. അപ്പൊ ഇവയുടെ ചുണ്ടൊക്കെ പൊള്ളി ആകെ സീനെ. നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറച്ച് ആസിഡ് ഒക്കെ വാങ്ങി ഉറ്റിച്ചില്ല അവിടെ. പക്ഷെ അറിയാൻ ശരിക്കണേ എനിക്ക് ചുണ്ട് ചൊറിയുണ്ട്. ഗൈസ് അപ്പൊ എന്തായാലും നമ്മളെ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇവക്കൊന്നും പറ്റിയിട്ടില്ലല്ലേ ഗൈസ്. ഇതാരും ഫെവിക്കൊന്നും തേച്ച് പ്രാങ്ക് ചെയ്യരുത് കേട്ടോ, സീന് സാധനമാണ്. അതിനെക്കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ കൈ തന്നെ പൊള്ളിങ്ങനെ ഇത് ചെയ്യുമ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ആക്കുമ്പോ നിങ്ങൾ കണ്ടല്ലോ. അതെ അതെ ഗൈസ്, പിന്നെ ഹിബനൊക്കെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുകയാണെങ്കിലല്ലോ, ഹിബന്റെ തല വെട്ടിട്ട് മറ്റേ വിക്രത്തിൽ ലാസ്റ്റത്തെ സീനില്ലേ, അതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും. കാറിന്റെ ഉള്ളിലല്ലേ ചുണ്ട് പൊട്ടിച്ചിട്ട്. എന്തായാലും ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ പ്രാങ്ക് വീഡിയോ അല്ലേ ഹിബ. Yes, guys, up there, you're going to be a very smiley. Hey, yeah. 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 Hey, yeah.